ഈ വർഷത്തെ പത്താം ക്ലാസ്സിൻ്റെ ലിറ്റിൽ കൈറ്റ് ക്ലാസ് അസൈൻമെൻ്റ് ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽ അടങ്ങിയ ഫോൾഡറാണ് ഈ കാണുന്നത്. അതിൻ്റെ ആനിമേഷൻ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. അതിൻ്റെ അകത്ത് കുറേ മെറ്റീരിയൽസ് ഇവിടെ കിടപ്പുണ്ട്. നമുക്കിവിടെ പ്രധാനമായിട്ടും ഈഗിൾ ഫ്രെയിംസ് ഇത് വേണം. പിന്നെ നേച്ചറിൻ്റെ ഒരു ഇതുണ്ട്, ഒരു എലിയുടെ പടമുള്ളൊരു ഇതുണ്ട്. പിന്നെ ക്യാപ്ഷൻ, ഇങ്ങനെ ഒരു മാലിന്യരഹിത ഭൂമി നാളെയുടെ നിലനിൽപ്പിന് എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ എഴുതിയൊരു ഇതുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ ഒരു പി എൻ ജി പിക്ചറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത്. ഇങ്ങനൊരു ആനിമേഷൻ ഫിലിമാണ് ഇവിടെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു പരുന്ത് വന്ന് എലി മാലിന്യ കൂമ്പാരത്തുനിന്ന് എലിയെ കൊത്തിയെടുത്ത് പറക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു സന്ദേശവും, ഈ മാലിന്യങ്ങൾ കൂട്ടിയിടരുത്, അത് പ്രകൃതിക്ക് നല്ലതല്ല എന്ന് കാണിക്കുന്ന ഈ ആനിമേഷൻ ഫിലിമാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ടുപ്പി ട്യൂബ് എന്ന സോഫ്റ്റ്വെയർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ടുപ്പി ട്യൂബ് ഡെസ്ക്, ഇതാണ് അതിൻ്റെ ലിങ്ക്. ഒരു 2D ആനിമേഷൻ ടൂൾ കിറ്റാണ് ടുപ്പി ട്യൂബ് ഡെസ്ക്. അത് തുറക്കാം, ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഫയല്, ന്യൂ പ്രോജക്റ്റ്, മൈ പ്രോജക്റ്റ് എന്നുണ്ട്. അവിടെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ നെയിം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൽ കെ പ്രോജക്റ്റ് എന്ന് ഞാനിപ്പോൾ കൊടുക്കുകയാണ്. ഇവിടെ ഫ്രെയിം പെർ സെക്കൻഡ് ആണ്, അത് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാം. പേര് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, ഓദറിനോട് പേര് കൊടുക്കാം. ഓക്കെ കൊടുക്കുക, ബാക്കി ചേഞ്ച് ഒന്നും വരുത്തണ്ട, ഓക്കെ കൊടുക്കുക. ഇതാണ് ടുപ്പി ട്യൂബ് ആനിമേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഹോം സ്ക്രീനാണ്. നമുക്കിവിടെ ഫ്രെയിംസ് മോഡെന്നുണ്ട്. ഫ്രെയിംസ് മോഡ് മാറ്റി സ്റ്റാറ്റിക് ബി ജി മോഡ്. സ്റ്റാറ്റിക് ബി ജി മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകൾ ചലിക്കത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആ വേസ്റ്റ് പൂനയുടെ പിക്ചറാണ് കൊണ്ടുവരേണ്ടത്. ഇമ്പോർട്ട്, ബിറ്റ് മാപ്പ്, എൽ കെ ക്ലാസ് 10 അസൈൻമെൻറ്റിലെ ആനിമേഷൻ റിസോഴ്സ് എടുക്കുക. അവിടെ ഇവിടെ വേസ്റ്റ് ഹീപ്പ് എന്നും പറഞ്ഞൊരു ഫോൾഡറുണ്ട്, പി എൻ ജി പിക്ചറാണ്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡു യു വാണ്ട് ടു റീ, വലിയ ഇമേജാണ്, എസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ ഈ ഇടതുവശ സെലക്ഷൻ ടൂളുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ വലിപ്പം കൂട്ടിയോ കുറയ്ക്കുകയോ അതിൻ്റെ സ്ഥാനം മാറ്റുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഫ്രെയിംസ് മോഡ് എടുക്കണം. ഇത് ഫ്രെയിംസ് മോഡിലേക്ക് മാറ്റുക. ഫ്രെയിംസ് മോഡിൽ നമുക്ക് ഈഗിളിനെ കൊണ്ടുവരണം, പിന്നെ ആ ചത്ത എലീനെയും കൊണ്ടുവരണം. അപ്പോൾ ആദ്യമേ എലീനെ കൊണ്ടുവരാം. ബിറ്റ് മാപ്പ് ഇവിടെ ട്രാൻസ് റാറ്റ് എന്ന് പറഞ്ഞൊരു പി എൻ ജി പിക്ചറുണ്ട്, ട്രാൻസ് റാറ്റ്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. ആ എലി അവിടെ ഭയങ്കര വലിയൊരു എലിയാണ്, അത്രയും വേണ്ട, നമുക്ക് ചെറുതാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ സെലക്ഷൻ ഇത് ഞെക്കിയിട്ട് ചെറുതാക്കാം. ഇവിടെ പിടിച്ച് നമുക്ക് ചെറുതാക്കി നടുക്ക് സെൻറ്ററിലൊരു ഇൻഡു ഉണ്ട്, അവിടെ പിടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഈ വേസ്റ്റ് കൂമ്പാരത്തിന് മുകളിലായിട്ട് എലിനെ കൊണ്ട് വെക്കാം. അപ്പോൾ അവിടെ എലി ചത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ എലി ഇപ്പോൾ ഒരു ഫ്രെയിമാണ്, ഒറ്റ ഫ്രെയിമിലാണ് ഇത് കിടക്കുന്നത്. ഒരു 12 ഫ്രെയിമിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ. അപ്പോൾ ഫ്രെയിം വലതുവശത്ത് കാണുന്നുണ്ട്, ഫ്രെയിം നീല നിറത്തിൽ സെലക്ട് ചെയ്യാൻ നിൽക്കുന്നു. ഇതിന് മുകളിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എക്സ്റ്റെൻഡ് ഫ്രെയിം, നടുക്ക് കാണുന്ന എക്സ്റ്റെൻഡ് ഫ്രെയിം, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രെയിം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഫ്രെയിം കണ്ടോ, നീല താഴത്തേക്ക് വന്നു. അങ്ങനെ 12 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, 12. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്ക്രീൻ 12 എണ്ണം അതിൻ്റെ പുറകിൽ പുറകിലായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം.
12 ഫ്രെയിം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി പിന്നെ നമുക്ക് ഈഗിളിനെ കൊണ്ടുവരണം. അതിന് ഫ്രെയിം 1 സെലക്ട് ചെയ്യുക ആദ്യമേ. അതിനുശേഷം ഇമ്പോർട്ട് ബിറ്റ് മാപ്പ്, ഇവിടെ ഒന്നാമത്തെ ഈഗിള് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈഗിളിനെ ഇവിടെ അറ്റത്ത് കൊണ്ടുവെക്കാം. ഈഗിൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറന്നു വരികയാണ്. രണ്ടാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇമ്പോർട്ട് ബിറ്റ് മാപ്പ്, രണ്ടാമത്തെ ഈഗിള് അതിന് താഴെയായിട്ട് വെക്കുക. ഈഗിൾ പറന്നു വരുന്ന രീതിയിൽ അടുത്ത ഫ്രെയിമിലേക്കാണ് ഇത് വരുന്നത്. മൂന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ബിറ്റ് മാപ്പ്, മൂന്നാമത്തെ ഈഗിളിനെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കുക. നാലാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് 4, ഇച്ചിരൂടെ നീക്കി വെക്കുക. അഞ്ചാമത്തത്, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇത് ഈ ഈഗിള് ദേ കറക്റ്റ് എലിയുടെ പുറത്ത് വന്നിരിക്കുന്നതായിട്ട് നമ്മളിവിടെ വെക്കുക. ഏഴാമത്തെ ഫ്രെയിം. അപ്പോൾ ഇനി എലീനെയും കൊത്തി പോകുന്നതായിട്ടാണ്. അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് എലീനെയും നീക്കേണ്ടതുണ്ട്. അപ്പോൾ എലീനെ സെലക്ട് ചെയ്യുക. ഇത് കാലിൻ്റെ താഴെയായിട്ട് എലീനെ വെക്കുക. എട്ടാമത്തെ ഫ്രെയിം ഇമ്പോർട്ട്, എട്ടാമത്തെ ഈഗിളിനെ കൊണ്ടുവരിക. അതിനെച്ച് മേലോട്ട് വെക്കുക. അതുപോലെ ഈ നടുക്ക് കിടക്കുന്ന എലീനെ അതിൻ്റെ കാലിൻ്റെ ചോട്ടിലേക്ക് വെക്കുക. ഒമ്പതാമത്തെ ഫ്രെയിം ഇമ്പോർട്ട് ബിറ്റ് മാപ്പ്, ഒമ്പതാമത്തെ ഫ്രെയിമിൽ ഒമ്പതാമത്തെ ഇതെടുക്കുക. കുറച്ചുകൂടെ മുകളിലേക്ക് പോകുന്നു. എലീനെയും അതേപോലെ കാലിലെ ഇതിലേക്ക് വെക്കുക. പത്താമത്തെ ഫ്രെയിം പത്താമത്തെ ഈഗിളിനെ കൊണ്ടുവരിക. കുറച്ചുകൂടെ മേലോട്ട് പറന്ന് എലീനെയും കുത്തി പറന്ന് പോയാണെങ്കിൽ നടുക്ക് കാണുന്ന എലീനെ അതിൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് വെക്കുക. 11, 12, ഇതോടെ ചേർക്കുക. 12, ഓക്കെ. അപ്പോൾ എല്ലാ ഫ്രെയിമും ചേർത്ത് കഴിഞ്ഞു. ഇനി പ്ലെയർ, ഇവിടെ പ്ലെയർ ഉണ്ട്, പ്ലെയർ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാരണം ഭയങ്കര വേഗത്തിലാണ്. അപ്പോൾ ഇവിടെ ഫ്രെയിം പെർ സെക്കൻഡ് 25 ആണ്. നമുക്ക് 10 ആക്കി മാറ്റാം. 10 ആക്കുക. എന്നിട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ എലീനെയും കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. അത് 5 ആക്കിയാണെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് കാണാൻ പറ്റും. എലീനെ കൊത്തി പറക്കുന്ന ആ ഒരു ഇത് 5 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേഗത കുറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സീൻ 1 എന്ന് കൊടുത്തിട്ട് ഒന്നാമത്തെ സീൻ ഇതാണ്. ഇനി ഈ ആനിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഫ്രെയിമിലെത്തും. ഇവിടെ ഏറ്റവും മുകളിൽ എക്സ്പോഷർ ഷീറ്റിൻ്റെ അവിടെ ഒരു ഫോൾഡറിൻ്റെ ചിഹ്നം കടത്തിട്ട് ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്. അവിടെ ഇൻസേർട്ട് സീനാണ്, അതിന് രണ്ടാമത്തെ സീനാണ് നമുക്കിനി കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തെ സീൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ ഇതുപോലെ ലെയർ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ഫ്രെയിംസ് മോഡിൽ തന്നെ ഇട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാം. ബിറ്റ് മാപ്പ് ഇനി കൊണ്ടുവരാം. എൽ കെ ക്ലാസ് അസൈൻമെൻറ്റിൽ ആനിമേഷൻ റിസോഴ്സിൽ നേച്ചർ എന്നും പറഞ്ഞുകൊണ്ട് അല്ല നേച്ചർ ഈ ഫോൾഡർ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഒന്നാമത്തെ പിക്ചർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കണ്ട ആ പിക്ചറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഫ്രെയിം 12 ഫ്രെയിമിലേക്ക് നമുക്ക് മാറ്റാം. അതിന് പഴയ പോലെ ഈ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് 12 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞു.
ഇനി വീണ്ടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നത് മാറുന്നുണ്ട്, പക്ഷെ അത് അനങ്ങാതിരിക്കുകയാണ്. ഇനി ആനിമേഷൻ ഇട്ടിട്ട് ഇവിടെ സീൻ മുകളിൽ കാണുന്ന ഇൻസേർട്ട് സീനിൽ അടുത്ത ലാസ്റ്റ് സീൻ, മൂന്നാമത്തെ സീൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു. അവിടെ ഫ്രെയിംസ് മോഡിൽ ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് എൽ കെ അസൈൻമെൻറ്റിലെ ആനിമേഷൻ സോഴ്സിലെ നേച്ചർ പി എൻ ജി എന്ന് പറഞ്ഞൊരു പിക്ചറുണ്ട്, അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. നേച്ചറാണ്, ഇവിടെ താഴെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രെയിം ഒന്നാമത്തെ ഫ്രെയിമേ ഉള്ളൂ, 12 ഫ്രെയിമിലേക്കും കൊണ്ടുപോകുന്നത് ക്ലിക്ക് ചെയ്ത് 12 ഫ്രെയിമിലേക്ക് ആക്കുക. അതിനുശേഷം നമുക്ക് ഫ്രെയിംസ് മോഡ് മാറ്റി ഡൈനാമിക് ബി ജി മോഡ്, ഡൈനാമിക് എന്ന് വെച്ചാൽ ചലനം ഉണ്ടല്ലോ അതിന്, ഡൈനാമിക് ബി ജി മോഡ് എടുക്കുക. അതിനുശേഷം ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് മാലിൻ്റെ ഇത് ഭൂമി നാലയുടെ നിലനിൽപ്പ് ഇത് നമുക്ക് വലിച്ച് താഴത്തേക്ക് കൊണ്ടുവരാം, ഈ ഒരു ഇടതുവശത്തെ എൻഡിലേക്ക് കൊണ്ടുവരിക. അന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഷിഫ്റ്റ് ലെങ്ത് നമുക്കൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഷിഫ്റ്റ് ലെങ്ത് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരു 100 ആക്കാം. എന്നിട്ട് പ്ലെയർ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് വീഡിയോ ഫോർമാറ്റ് ഇപ്പുറത്തേക്ക് MP4 വീഡിയോ, നെക്സ്റ്റ് സീൻ 1 ഇപ്പുറത്തേക്ക് ആക്കുക, സീൻ 2 ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ആക്കുക, സീൻ 3 റൈറ്റ് സൈഡിലേക്ക് ആക്കുക. അതുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ സേവ് ചെയ്യപ്പെടുന്നത് ആനിമേഷൻ LK പ്രോജക്റ്റ്, അത് നമുക്ക് മാറ്റിയിട്ട് LK10 ആനിമേഷൻ റിസോഴ്സ് LK പ്രോജക്റ്റ് ആയിട്ടാണ്, അതങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിലേക്ക് സെലക്ട് ചെയ്യാം. പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നു, നമുക്കൊന്ന് മിനിമൈസ് ചെയ്തിട്ട് LK ക്ലാസ് അസൈൻമെൻറ്റ് ആനിമേഷൻ റിസോഴ്സിൽ LK പ്രോജക്റ്റ് ഇതാണ് നമ്മളിപ്പോൾ സേവ് ചെയ്ത വീഡിയോ, തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ ചെറിയൊരു ആനിമേഷൻ വീഡിയോ. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം, ഈ ട്യൂപി ട്യൂബ് ഡെസ്ക് അതേപോലെ സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ സേവ് ചെയ്യണം. ഫയൽ എടുത്തിട്ട് സേവ് പ്രോജക്റ്റ് ആസ് ആനിമേഷൻ റിസോഴ്സ് തന്നെ LK പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചേർത്ത് ഇത് ഫയലിലൂടെ സേവ് ചെയ്യുക.